ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ കുളിമൂട്ടിൽ സിൽക്സ് ഇൻ അസോസിയേഷൻ വിത്ത് ജോയാലുക്കാസ്. നമസ്കാരം, ഞാൻ ഫ്രാങ്കോ ലൂയിസ്. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് മാർച്ച് 26 ഞായറാഴ്ച. രാഹുൽ ഗാന്ധിയുടെ ലോക്സഭാ അംഗത്വത്തിന് അയോഗ്യത പ്രഖ്യാപിച്ച കേന്ദ്ര സർക്കാരിനെതിരെ ഇന്ന് രാവിലെ 10 രാജ്ഘട്ടിൽ കോൺഗ്രസ് സത്യഗ്രഹം. കേരളത്തിലെ എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും ഇന്ന് കോൺഗ്രസ് സത്യഗ്രഹം നടത്തും. അയോഗ്യതാ നടപടി രാഹുലിന്റെ പ്രതിച്ഛായ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. രാഹുൽ ഇഫക്റ്റിൽ പ്രതിപക്ഷ ഐക്യത്തിന് വഴിയൊരുങ്ങുന്നുമുണ്ട്. രാഹുലിനെതിരായ നടപടികളിൽ പ്രതിഷേധിച്ച് ഇന്നലെ സംസ്ഥാന വ്യാപകമായി കോൺഗ്രസ് പ്രവർത്തകർ പ്രകടനം നടത്തി. മാപ്പ് ചോദിക്കാൻ തന്റെ പേര് സവർക്കർ എന്നല്ലെന്നും ഗാന്ധി എന്നാണെന്നും രാഹുൽ ഗാന്ധി. അദാനിയുമായുള്ള ബന്ധത്തെക്കുറിച്ച് ചോദ്യങ്ങൾ ഉയരുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കണ്ണുകളിൽ ഭയം കണ്ടു. മോദിയുടെ ഭയം ജനം തിരിച്ചറിയുന്നുണ്ട്. ചോദ്യം ചെയ്യുന്നവരെ അയോഗ്യരാക്കിയും ആക്രമിച്ചും നിശബ്ദരാക്കാമെന്ന് കരുതിയാൽ തെറ്റിപ്പോയി, രാഹുൽ പറഞ്ഞു. തൃപ്പൂണിത്തറയിൽ കസ്റ്റഡി മരണം. പോലീസ് കസ്റ്റഡിയിലെടുത്ത തൃപ്പൂണിത്തറ സ്വദേശി മനോഹരനാണ് കുഴഞ്ഞുവീണു മരിച്ചത്. വാഹന പരിശോധനയ്ക്കിടെ കൈകാണിച്ചിട്ട് നിർത്താതെ പോയ മനോഹരനെ പോലീസ് പിന്തുടർന്ന് പിടികൂടി സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുപോകവെയാണ് മരിച്ചതെന്ന് പോലീസ് പറയുന്നു. ബ്രഹ്മപുരം ബയോമൈനിങ്ങിൽ സോൾഡ ഇൻഫോടെക് ഉപകരാർ നൽകിയത് കൊച്ചി കോർപ്പറേഷന്റെ അനുമതിയില്ലാതെയാണെങ്കിലും അതിനെതിരെ നടപടിയെടുക്കില്ലെന്ന് മേയർ എം അനിൽകുമാർ. മേയറുടെ രാജി ആവശ്യപ്പെട്ട് UDF അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകി. 54 കോടി രൂപയുടെ കരാറെടുത്ത സോൾഡ ഇൻഫോടെക് 22.5 കോടി രൂപയ്ക്ക് മറ്റൊരു സ്ഥാപനത്തിന് ഉപകരാർ നൽകുകയായിരുന്നു. ഭൂനിയമ ഭേദഗതി ഓർഡിനൻസ് ആവശ്യപ്പെട്ട് ഇടുക്കി ജില്ലയിൽ April 3 ഇടതുമുന്നണി ഹർത്താൽ പ്രഖ്യാപിച്ചു. രാവിലെ 6 മുതൽ വൈകുന്നേരം 6 വരെയാണ് ഹർത്താൽ. നടൻ ഇന്നസെന്റിന്റെ ആരോഗ്യനില അതീവ ഗുരുതരാവസ്ഥയിൽ. ലേക് ഷോർ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കരുതെന്ന് അമ്മ ജോയിന്റ് സെക്രട്ടറി ഇടവേള ബാബു. രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കിയതിനെതിരെ ബന്ദടക്കം ശക്തമായി പ്രതിഷേധിക്കണമെന്ന് ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടതിന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് റിജിൽ മാക്കുറ്റിക്കെതിരെ കലാപാഹ്വാനത്തിന് കേസ്. BJP കണ്ണൂർ ജില്ലാ വൈസ് പ്രസിഡന്റിന്റെ പരാതിയിൽ കണ്ണൂർ ടൗൺ പോലീസാണ് കേസെടുത്തത്. മോദിക്കും RSSനുമെതിരെ നടത്തിയ പരാമർശത്തിൽ CPM നേതാവും മുൻമന്ത്രിയുമായ MM മണിക്കെതിരെ കലാപാഹ്വാനത്തിന് കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് പോലീസിൽ പരാതി. BJP മധ്യമേഖലാ പ്രസിഡന്റ് N. ഹരിയാണ് കോട്ടയം SPക്ക് പരാതി നൽകിയത്. ജലഗതാഗത വകുപ്പിന്റെ യാത്രാ ബോട്ടിൽ സ്പീഡ് ബോട്ടിടിച്ച് യാത്രാ ബോട്ടിന്റെ മുൻവശം തകർന്നു. ആലപ്പുഴയിൽ നിന്ന് കാവാലത്തേക്ക് പോകുകയായിരുന്ന ബോട്ടിന്റെ മുൻവശത്താണ് രാത്രി 7:30 സ്പീഡ് ബോട്ട് ഇടിച്ച് കയറിയത്. യാത്രാ ബോട്ടിൽ 22 യാത്രക്കാരുണ്ടായിരുന്നു. പരാതി നൽകാനെത്തിയ 60-കാരിയെ മണ്ണാർക്കാട് നാട്ടുകൽ പോലീസ് സ്റ്റേഷനിൽ ഇരുത്തിയത് 12 മണിക്കൂർ. വീട് കയറി ആക്രമിക്കാനെത്തിയവർക്കെതിരെ പരാതി നൽകാനാണ് മണ്ണാർക്കാട് സ്വദേശിനി രുക്മിണി എത്തിയത്. മൊഴിയെടുക്കാൻ മണ്ണാർക്കാട് കോടതി നിർദ്ദേശിച്ചിട്ടും പോലീസ് നടപടി സ്വീകരിച്ചില്ലെന്നും രുക്മിണി പറയുന്നു. കോഴിക്കോട് കൂരാച്ചുണ്ടിൽ അതിക്രമത്തിനിരയായ റഷ്യൻ യുവതിക്ക് വനിതാ കമ്മീഷൻ നിയമസഹായം നൽകുമെന്ന് അധ്യക്ഷ P. സതീദേവി. മതിയായ സുരക്ഷയോടുകൂടിയ താമസ സൗകര്യവും നൽകും. അന്വേഷണം വേഗം പൂർത്തിയാക്കി കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കാനും കമ്മീഷൻ പോലീസിന് നിർദ്ദേശം നൽകി. മണ്ണുത്തി കാർഷിക സർവകലാശാല ക്യാമ്പസിൽ രാത്രി അതിക്രമിച്ചു കയറി വിദ്യാർത്ഥിനികൾ ഉൾപ്പെടെയുള്ളവരെ ആക്രമിച്ചവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് കൃഷിമന്ത്രി P. പ്രസാദ് DGP നിർദ്ദേശം നൽകി. മദ്യപിച്ച് അതിക്രമം നടത്തിയ പ്രതികളായ തോട്ടപ്പടി സ്വദേശി നൌഫലിനെയും സുഹൃത്ത് അജിത്തിനെയും മണ്ണുത്തി പോലീസ് അറസ്റ്റ് ചെയ്തെങ്കിലും ജാമ്യത്തിൽ വിട്ടയച്ചിരുന്നു. സൂററ്റ് കോടതി വിധിക്കെതിരെ നാളെയോ ചൊവ്വാഴ്ചയോ രാഹുൽ ഗാന്ധി അപ്പീൽ നൽകും. ലോക്സഭാംഗത്വം റദ്ദാക്കിയ നടപടിയിൽ കേന്ദ്ര സർക്കാരിനെതിരെ കോൺഗ്രസ് പ്രതിഷേധം കടുപ്പിക്കും. രാഹുലിനെതിരെ അടുത്ത 6 മുതൽ BJP മറുപ്രചാരണം തുടങ്ങും. പാർലമെന്റ് സമ്മേളനം അടുത്ത ആഴ്ച അനിശ്ചിതകാലത്തേക്ക് പിരിയാൻ സാധ്യതയുള്ളതിനാൽ ഡൽഹിയിലും സംസ്ഥാനങ്ങളിലും പ്രതിഷേധം കടുപ്പിക്കാനാണ് തീരുമാനം. അനുകൂല വിധിയുണ്ടായിട്ടും ലോക്സഭാംഗത്വം പുനഃസ്ഥാപിക്കാത്ത ലോക്സഭാ സെക്രട്ടേറിയറ്റിനെതിരെ
കോടതി അലക്ഷ്യ നടപടിക്ക് ലക്ഷദ്വീപ് എം പി മുഹമ്മദ് ഫൈസൽ സുപ്രീംകോടതിയിൽ ഹർജി നൽകി. തിടുക്കത്തിൽ ലോക്സഭാംഗത്വം റദ്ദാക്കിയ ലോക്സഭാ സെക്രട്ടേറിയറ്റ് രണ്ടു മാസമായി മനഃപൂർവ്വം നടപടി വൈകിച്ചെന്ന് ഫൈസൽ ആരോപിച്ചു. രാഹുൽ ഗാന്ധി രക്തസാക്ഷി പരിവേഷം നേടാനുള്ള ശ്രമത്തിലാണെന്ന് ബി ജെ പി നേതാവ് രവിശങ്കർ പ്രസാദ്. രാഹുൽ ഗാന്ധി ഒരു സമുദായത്തെ അപമാനിച്ചു. കോടതിയിൽ മാപ്പ് പറഞ്ഞില്ലെന്ന സന്ദേശം ജനങ്ങളിലെത്തിക്കാൻ ബി ജെ പി രാജ്യവ്യാപകമായ പ്രചാരണം നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പ് 3 ദിവസത്തിനകം പ്രഖ്യാപിക്കാനിരിക്കെ ബംഗളൂരുവിൽ പുതിയ മെട്രോ പാത പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. കെ ആർ പുര മുതൽ വൈറ്റ് ഫീൽഡ് വരെയുള്ള 13.71 കിലോമീറ്റർ പാതയാണ് ഉദ്ഘാടനം ചെയ്തത്. നിർമ്മാണ തൊഴിലാളികൾക്കും വിദ്യാർത്ഥികൾക്കുമൊപ്പം മോദിയും മുഖ്യമന്ത്രി ബസവരാജ് ബൊമ്മയും മെട്രോയിൽ അല്പദൂരം സഞ്ചരിച്ചു. 5 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങിയതിന് ഗുജറാത്തിൽ അറസ്റ്റിലായ ഉദ്യോഗസ്ഥൻ സി ബി ഐ കസ്റ്റഡിയിൽ ആത്മഹത്യ ചെയ്തു. ജോയിന്റ് ഡയറക്ടർ ജനറൽ ഓഫ് ഫോറിൻ ട്രേഡ് ആയിരുന്ന ജവാരി ബിഷ്ണായ് ആണ് ജീവനൊടുക്കിയത്. ചോദ്യം ചെയ്യലിനിടെ ഓഫീസിന്റെ 4-ാം നിലയിൽ നിന്ന് താഴേക്ക് ചാടുകയായിരുന്നു. വിവാഹങ്ങൾക്ക് ആഭരണങ്ങൾ ഒരു സവിശേഷ ചാരുത നൽകുന്നു. ട്രഡീഷണൽ വിവാഹത്തിന്റെ ആഭരണങ്ങളാകട്ടെ, തീം വെഡിങ്ങിനായുള്ള മാച്ചിംഗ് ആഭരണങ്ങളാകട്ടെ, ഓരോ വിവാഹവും സ്പെഷ്യലും അവിസ്മരണീയവുമാക്കുന്നു ആഭരണങ്ങൾ. ചില ആഭരണങ്ങൾ അങ്ങനെയാണ്, അവ ഓർമ്മകളെ പ്രഭാമയമാക്കുന്നു. ഇത്തരം ഓരോ സ്പെഷ്യൽ വിവാഹവും കൂടുതൽ സ്പെഷ്യൽ ആക്കുവാൻ ജോയ് ആലുക്കാസ് കാഴ്ചവെക്കുന്നു അനുഗ്രഹ ബ്രൈഡൽ ജ്വല്ലറി കളക്ഷൻ. ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജൂല. കർണാടകയിൽ മോദിയുടെ താമര വിരിയുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇത് വിജയസങ്കല്പ രഥയാത്രയല്ല, വിജയിച്ച യാത്രയാണ്. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ നാടായ കലബുർഗിയിൽ ബി ജെ പി ജയിച്ചത് അതിന്റെ തെളിവാണ്, മോദി പറഞ്ഞു. ജോലിക്ക് ഭൂമി അഴിമതി കേസിൽ ബീഹാർ ഉപമുഖ്യമന്ത്രി തേജസ്വി യാദവിനെ സി ബി ഐ ചോദ്യം ചെയ്തു. തേജസ്വി യാദവിന്റെ സഹോദരിയും എം പിയുമായ മിസ ഭാരതിയും ഇതേ കേസിൽ ഇഡിക്ക് മുമ്പാകെ ഹാജരായി. ലാലു പ്രസാദ് യാദവിനെയും ഭാര്യ റാബ്രി ദേവിയെയും നേരത്തെ ചോദ്യം ചെയ്തിരുന്നു. രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കിയതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പ്രവർത്തകർ ചണ്ഡീഗഡിൽ ട്രെയിൻ തടഞ്ഞു. ന്യൂഡൽഹി ചണ്ഡീഗഡ് ശതാബ്ദി ട്രെയിനാണ് തടഞ്ഞത്. കർണാടക ദാവനഗരയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റോഡ് ഷോയ്ക്കിടെ സുരക്ഷാ വീഴ്ച. ഒരാൾ പ്രധാനമന്ത്രിയുടെ വാഹന വ്യൂഹത്തിനിടയിലേക്ക് ഓടിയെത്താൻ ശ്രമിച്ചു. പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ട്വിറ്ററിൽ 60 ലക്ഷം ഫോളോവേഴ്സുള്ള ഗോഡ് അക്കൗണ്ട് ഇലോൺ മസ്ക് ബ്ലോക്ക് ചെയ്തു. മസ്കിനെ പരിഹസിച്ചുള്ള പോസ്റ്റുകളാണ് ഈ അക്കൗണ്ടിനെ വളരെയധികം പ്രശസ്തമാക്കിയത്. ബ്ലോക്ക് ചെയ്യാനുള്ള കാരണവും അതുതന്നെ. ഈ അക്കൗണ്ട് കൈകാര്യം ചെയ്തിരുന്ന അമേരിക്കൻ എഴുത്തുകാരനായ ഡേവിഡ് ജാവർബോം കഴിഞ്ഞ വർഷം മുതൽ പോസ്റ്റുകൾ ഷെയർ ചെയ്യുന്നത് നിർത്തലാക്കിയിരുന്നു. അമേരിക്കയിലെ മിസിസിപ്പിയിൽ കൊടുങ്കാറ്റ്, 23 പേർ മരിച്ചു. സിൽവർ സിറ്റിയിലും റോളിംഗ് ഫോർക്കിലുമായി നിരവധി പേർക്കാണ് ജീവൻ നഷ്ടമായത്. മരണസംഖ്യ ഇനിയും വർദ്ധിക്കുമെന്നാണ് റിപ്പോർട്ട്. വനിതകളുടെ ലോക ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യക്ക് 2 സ്വർണം. 48 കിലോ വിഭാഗത്തിൽ നീതു ഗൻകാസും 81 കിലോ വിഭാഗത്തിൽ സവീറ്റി ബുറയുമാണ് ഇന്ത്യക്ക് സ്വർണം നേടിയത്. തെലുങ്ക് വാരിയേഴ്സിന് സെലിബ്രിറ്റി ക്രിക്കറ്റ് ലീഗ് കിരീടം. ഫൈനലിൽ ഭോജ്പുരി ദബാങ്സിനെ കീഴടക്കിയാണ് തെലുങ്ക് താരങ്ങൾ വിജയ കിരീടം ചൂടിയത്. സി സി എൽ ചരിത്രത്തിൽ ഇത് തെലുങ്ക് വാരിയേഴ്സിന്റെ 4-ാമത്തെ കിരീടമാണ്. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഫ്രാങ്കോ ലൂയിസ്. ഡെയിലി ന്യൂസ് ലൈവ് ഡോട്ട് ഇൻ. വാർത്തകൾ വിരൽ തുമ്പിൽ.